നമസ്കാരം. പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ സ്വപ്ന പദ്ധതി. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ സ്വപ്ന പദ്ധതിയായ 500 കോടിയുടെ നവീകരണ പ്രവർത്തനത്തിൽ നിന്ന് കൊച്ചി ദേവസ്വം ബോർഡ് പിന്മാറിയിരിക്കുകയാണ്. പദ്ധതിക്ക് ആവശ്യമായ തുക വാഗ്ദാനം ചെയ്ത രത്നവ്യാപാരി ഗണശ്രാമൻ തന്റെ കമ്പനിയെക്കുറിച്ചോ എങ്ങനെ പണം നൽകും എന്നതിനെക്കുറിച്ചോ അറിയിക്കാത്ത പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം. കർണാടകയിൽ രത്നവ്യാപാരി എന്ന് അവകാശപ്പെടുന്ന ഗണശ്രാമനുമായി പദ്ധതിയുടെ കരാർ ഒപ്പിടാൻ ഹൈക്കോടതിയുടെ അനുമതി വരെ നേടിയ ശേഷമാണ് ദേവസ്വം ബോർഡിന്റെ ഈ പിന്മാറ്റം. അതേസമയം തുക ഗണശ്രാമൻ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ ഗണശ്രാമനോട് ദേവസ്വം ഓംബുഡ്സ്മാന്റെ മുന്നിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒരു തവണ മാത്രമേ ഇയാൾ ഹാജരായുള്ളൂ. വിശദാംശങ്ങളുമായി വരണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് രണ്ടാമത് ഹാജരാകാൻ തയ്യാറാകാതിരുന്നത്. ഗണശ്രാമന്റേതെന്ന് അവകാശപ്പെടുന്ന കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി രജിസ്ട്രാറുടെ സൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം അറിയിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സർക്കാരിന് വിജിലൻസ് നൽകിയ റിപ്പോർട്ട് ഗണശ്രാവണിന് എതിരായിരുന്നു. സാമ്പത്തിക സ്രോതസ്സിലടക്കം അവ്യക്തതയുണ്ടായിരുന്നു. ഗണശ്രാവണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ലാത്തതിനാൽ പദ്ധതിക്ക് അനുമതി തേടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയും ദേവസ്വം ബോർഡ് പിൻവലിച്ചു. ഇതിന് പിന്നാലെയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കർശനമായ നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. അതേസമയം താൻ പണം വാഗ്ദാനം ചെയ്തിട്ടും പദ്ധതി നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെന്ന ഗണശ്രാമന്റെ പരാതിയെ തുടർന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടിടപെട്ട് യോഗം വിളിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരിയാക്കി ചോറ്റാനിക്കരയെ മാറ്റാൻ യോഗത്തിൽ തീരുമാനവും എടുത്തിരുന്നു. തുടർന്നാണ് ഗണശ്രാമന്റെ ഇടപാടുകളെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചുമൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നത്. എന്നാൽ ഗണശ്രാമന്റെ നടപടികൾ ദുരൂഹമാണെന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ അതീവ രഹസ്യമായ പല കാര്യങ്ങളും വസ്തുക്കളും തട്ടിയെടുക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ പല വാഗ്ദാനങ്ങളും നൽകി എത്തിയതെന്ന് നേരത്തെ വിശദാംശങ്ങൾ സഹിതം തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പല വിദേശ രാജ്യങ്ങളുമായും ഇയാൾക്ക് പലതരത്തിലുള്ള കള്ളക്കടത്ത് ഇടപാടുകളടക്കം ഉള്ളതായും സംശയിക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.